ഹലോ ഗൈസ്, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ എന്താ പറയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, വാർ ഹൗസ് ടൈറ്റിൽ എങ്ങനെ സിമ്പിളായിട്ട് എടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പൊ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായി കാണുമെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സിമ്പിൾ ട്രിക്സ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പൊ മാക്സിമം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഈ ഒരു ടൈറ്റിൽ ഇല്ലാത്തവർ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പൊ ഈ ഒരു വാർ ഹൗസ് ടൈറ്റിൽ എന്തെല്ലാം മെഷീൻസ് ആണ് എന്ന് ആദ്യമൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ആ ഒരു ട്രിക്ക്, രണ്ട് മൂന്ന് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന്. ഇപ്പൊ നമ്മൾ ആദ്യം ആ ഒരു മെഷീൻസ് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. അതിൽ ആ ഒരു ഗണ്ണിന്റെ സിമ്പലുള്ളതിൽ നമുക്ക് ഈ ഒരു ടൈറ്റിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പൊ അതിൽ കുറച്ച് മെഷീൻസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, സാൾട്ട് മാസ്റ്ററി 5, SMG മാസ്റ്ററി 5, മെലി മാസ്റ്ററി 5, അങ്ങനെ ഒരുപാട് മെഷീൻസ് ഉണ്ട്. അതിൽ രണ്ടെണ്ണം മാത്രം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ അസൾട്ടി മാസ്റ്ററി പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങളിപ്പോൾ എത്ര കില്ലായി നോക്കുക. നിങ്ങൾ അത്യാവശ്യം 2000 കില്ല് വേണം ഈ ഒരു അസൾട്ട് മാസ്റ്ററി 5 കിട്ടാൻ. അപ്പോൾ ആ ഒരു അസൾട്ട് മാസ്റ്ററി 5 നിങ്ങളുടെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പിസ്റ്റൽ മാസ്റ്ററിയോ അല്ലെങ്കിൽ മെലി മാസ്റ്ററിയോ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് വേറെ ആർക്കുമല്ല, ഈ ഒരു അസൾട്ട് മാസ്റ്ററി 5 കഴിയാത്തവർക്ക് വേണ്ടിയുള്ളൊരു ഇതാണ്. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾ അപ്പോൾ കംപ്ലീറ്റ് ചെയ്യേണ്ട രണ്ട് മാസ്റ്ററി എന്ന് പറയുന്നത് മെലി മാസ്റ്ററിയും അതുപോലെ തന്നെ പിസ്റ്റൽ മാസ്റ്ററി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. കാരണം വേറൊന്നുമല്ല, അത് രണ്ട് മാത്രമാണ്, 200 കില്ല് മാത്രം മതി ആ രണ്ട് മാസ്റ്ററി 5, പിസ്റ്റൽ മാസ്റ്ററി 5 അതേപോലെ തന്നെ മെലി മാസ്റ്ററി 5 കംപ്ലീറ്റ് ചെയ്യാൻ വെറും 200 കില്ല് മാത്രം മതി. അപ്പോൾ ഇതാണ് ഈ ഒരു വാർ ഹൗസ് ടൈറ്റിൽ കിട്ടാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു 200 കില്ല് എങ്ങനെ എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സെർവർ ചേഞ്ച് ചെയ്ത് കളിച്ചു കഴിഞ്ഞാലും ആ ഒരു കില്ല് ആഡ് ആവുന്നതായിരിക്കും അതിലേക്ക്. നിങ്ങളിപ്പോൾ കളിക്കുന്നത് ഗ്ലോബൽ വേർഷൻ 1.70 വേർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ സെർവർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതല്ല 1.1 ആണെങ്കിൽ, ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു എങ്ങനെ നമുക്ക് എന്താണ് ഏഷ്യ മാറ്റിയിട്ട് യൂറോപ്പ് അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് അങ്ങനെയുള്ള സെർവർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളൊരു നേരത്തെ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണെങ്കിൽ തീർച്ചയായും പോയി കാണുക. അതേപോലെ തന്നെ വേറൊരു ട്രിക്ക് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, നമ്മൾ ക്വിക്ക് മാച്ചിൽ പോയി കഴിഞ്ഞാൽ പിസ്റ്റൽ ഓൺലി അതേപോലെ തന്നെ മെലി ഓൺലി വേണ്ടിയിട്ടുള്ള മാച്ചസ് വരുന്നതാണ്. അപ്പോൾ അതെല്ലാം കളിക്കാൻ നോക്കുക. അതേപോലെ തന്നെ ഓൾ വെപ്പൺസ് എല്ലാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ ലെഫ്റ്റ് അടിച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സ്നൈപ്പർ ട്രെയിനിങ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു പിസ്റ്റൽ മാസ്റ്ററി കംപ്ലീറ്റ് ചെയ്യാൻ. പിസ്റ്റൽ മാസ്റ്ററി അല്ലെങ്കിൽ വെപ്പൺ മാസ്റ്ററി, സ്നൈപ്പർ ട്രെയിനിങ്ങിൽ ബോൾട്ട് ആക്ഷൻ മോഡ് വരുമ്പോൾ കൂടുതൽ പേരും പിസ്റ്റൽ വെച്ചിട്ടും മെലി വെപ്പൺ വെച്ചിട്ടും ആയിരിക്കും കൂടുതൽ കില്ലെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ആവുന്നതായിരിക്കും ഈ ഒരു വാർ ഹൗസ് ടൈറ്റിൽ കിട്ടാൻ. അതേപോലെ തന്നെ ഒരുപാട് പേര് പറഞ്ഞു കൊടുക്കുന്ന ഒരു ട്രിക്കാണ് വാർ മോഡ്. വാർ മോഡ് കളിച്ചിട്ട് നിങ്ങളുടെ ഈ ഒരു കില്ല്, ഈ ഒരു മാസ്റ്ററി 5 എടുക്കുക, കില്ല് കൂട്ടാമെന്ന്. പക്ഷെ അത് വലിയൊരു മണ്ടത്തരമാണ്. കാരണം വേറൊന്നുമില്ല, ക്വിക്ക് മാച്ചിലുള്ള വാർ മോഡിലുള്ള കില്ലുകൾ ഒരിക്കലും ഈ ഒരു മാസ്റ്ററിയിൽ കൂട്ടുന്നതല്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ആ ഒരു മണ്ടത്തരം ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ കഴിയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ ഒരു ടൈറ്റിൽ മാത്രമല്ല, ഷാർപ്പ് ഷൂട്ടർ ടൈറ്റിലും അതേപോലെ തന്നെ വെപ്പൺ മാസ്റ്റർ ടൈറ്റിലിൻ്റെ വീഡിയോ എല്ലാം ഞാൻ നേരത്തെ തന്നെ ഇട്ടിരുന്നു. അതൊന്നും കണ്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണുക. അതേപോലെ തന്നെ ടൈറ്റിൽ ഇല്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയ്ക്ക് കാണും വരെയും ബൈ.